നമസ്കാരം. കൊയ്ത്തി മല്ലുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ജോബ് വേക്കൻസിയെ പറ്റിയിട്ടാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ഇൻബോക്സിൽ വന്ന് ഒരുപാട് പേര് ചോദിച്ചു കണ്ട ഒരു കാര്യമാണ്, എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ജോബ് വേക്കൻസികളുണ്ടോ, അങ്ങനെ എന്തെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ഇതുപോലുള്ള ജോലി സംബന്ധമായ ഒഴിവുകൾ അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ വിദേശത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന യാതൊരുവിധ എക്സ്പീരിയൻസും ആവശ്യമില്ലാത്ത 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ജോബ് വേക്കൻസിയെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ജോബ് വേക്കൻസി എന്ന് പറയുന്നത് സ്റ്റോർ കീപ്പർ വേക്കൻസിയാണ്. കുവൈത്തിൽ ഒരു ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻസിൻ്റെ ഷോറൂമിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഫുൾ ടൈമായിട്ടും പാർട്ട് ടൈമായിട്ടും നമുക്ക് ഈ ഒരു വേക്കൻസിയിൽ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ കുവൈത്തിലുള്ള ആളുകൾക്ക് വേണമെങ്കിൽ ഈ ഒരു വേക്കൻസിയിലേക്ക് പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നതിന് അപേക്ഷിക്കാവുന്നതാണ്. പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്നതിന് 60 മണിക്കൂറാണ് വീക്കിലി അവർ ആവശ്യപ്പെടുന്നത്. 60 മണിക്കൂർ നമ്മൾ വർക്ക് ചെയ്തിരിക്കണം. ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യുന്നവരുടെ സാലറിയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 180 KD മുതൽ 200 KD വരെയാണ് പെർ മന്തിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ വിദേശത്തൊരു ജോലി നോക്കുന്ന സാധാരണക്കാരനായ ആളുകൾക്ക് നല്ലൊരു ചാൻസ് തന്നെയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. വിദേശത്ത് ജോലി നോക്കുന്ന 10-ാം ക്ലാസ് പാസ്സായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. February 28 വരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാനുള്ള സമയം എന്ന് പറയുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ താല്പര്യമുള്ളവർ ഈ ഒരു വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ റിലേറ്റീവ്സിനും സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.